പറയുന്നത് ആമസോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1994 ജൂലൈ 5 വാഷിംഗ്ടണിലെ സിയാച്ചിനിലുള്ള തന്റെ വീടിനോട് ചേർന്നുള്ള ഗ്യാരേജിൽ നിന്നാണ്, അല്ലെ ഷെഡിൽ നിന്നാണ് ജെഫ് ബസോസ് ആമസോൺ എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ലോക കോടീശ്വരന്മാരുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ ആമസോൺ ഓണറായ ജെഫ് ബസോസിന്റെ സ്ഥാനം ഒന്നാമതാണ്. കടപ്ര.com എന്നായിരുന്നു ആമസോണിന്റെ ആദ്യത്തെ പേര്, പിന്നീട് അത് മാറ്റി ആമസോൺ.com എന്നാക്കി മാറ്റി. അതുപോലെ തന്നെ ഈ കമ്പനി പ്രവർത്തനം ആരംഭിച്ച് 5 കൊല്ലം ഒരു രൂപ പോലും പ്രോഫിറ്റ് ഇല്ലാതെയാണ് കമ്പനി പ്രവർത്തിച്ചത്. വരുമാനമൊന്നും ഇല്ലാതിരുന്ന ഈ കാലയളവിൽ അവരുടെ ചെലവുകൾക്കായി ഡോറുകൾ കൊണ്ടുള്ള ടേബിളുകൾ ഉണ്ടാക്കിയിരിക്കുമായിരുന്നു ആമസോൺ. ഇപ്പോഴും ആമസോണിന്റെ ഓഫീസിൽ ഡോറുകൾ കൊണ്ടുള്ള ടേബിളുകൾ കാണാൻ കഴിയും. അപ്പോൾ തന്നെ ആമസോണിന്റെ ലോഗോയ്ക്ക് ഒരു ഹിഡൻ മീനിങ് ഉണ്ട്. കുറച്ചു പേർക്കെങ്കിലും അറിയാതിരിക്കും, ആമസോണിലെ ലോഗോയിൽ എയിൽ നിന്ന് ഇസഡിലേക്ക് ഒരു ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ മീനിങ് എ മുതൽ ഇസഡ് വരെ, എ ടു ഇസഡ് വരെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാനാകും എന്നാണ്. 2013 ആമസോണിന്റെ നെറ്റ്വർക്ക് സെർവർ ഏതാണ്ട് 49 മിനിറ്റേക്ക് ഡൗൺ ആവുകയുണ്ടായി. ഈ 49 മിനിറ്റ് കൊണ്ട് ആമസോണിനുണ്ടായ നഷ്ടം വളരെ വലുതാണ്. ഏകദേശം $7 മില്യൺ ആമസോണിന് നഷ്ടം സംഭവിച്ചു. 2014 സൈബർ മൺഡേ എന്ന് പറയുന്ന ഒരു ദിവസം ആമസോൺ 1 സെക്കൻഡിൽ 300 പ്രൊഡക്ട്സ് വിറ്റ് റെക്കോർഡ് നേടുകയുണ്ടായി. 1 സെക്കൻഡിൽ 300 പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റിൽ എത്ര പ്രൊഡക്ട്സ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആമസോൺ കമ്പനിയിൽ സിഇഒ മുതൽ താഴെത്തട്ടിലുള്ള എംപ്ലോയീസ് വരെ വർഷത്തിൽ 2 ദിവസം നിർബന്ധമായും കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്യണമെന്നാണ് നിയമം. കസ്റ്റമേഴ്സിനോടുള്ള ഇന്ററാക്ഷൻസ് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയമം. ഒരു ഷെഡിൽ നിന്നും തുടങ്ങി ഇന്ന് ലോകത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന ആമസോൺ എന്ന കമ്പനിയെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.